ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻസ് ലൊക്കേറ്റിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി മട്ടൺ സൂപ്പാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു മൺകലത്തിലാണ് ആട്ടിൻ സൂപ്പ് തയ്യാറാക്കുന്നത്. 24 ഗ്ലാസ് വെള്ളമാണ്, രണ്ട് ആടിന്റെ സൂപ്പ് വെക്കാനുള്ള എല്ലുകളാണ് മേടിച്ചിരിക്കുന്നത്. ഏകദേശം 2 കിലോയോളം വരും. 24 ഗ്ലാസ് വെള്ളം അളന്ന് ഒഴിച്ചിട്ടുണ്ട്. അതിലെ നേർപകുതി 12 ഗ്ലാസ് വെള്ളമാക്കിയാണ് അത് വറ്റിച്ചെടുക്കണം. അത് വിറകടുപ്പിൽ വെച്ചാണ് വറ്റിക്കുന്നത്. ഇതിനകത്ത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഇടുന്നത്. 15-20 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, അതേപോലെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലി പച്ചമല്ലിയാണ്, കുരുമുളകും അതേപോലെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, പരലുപ്പാണ് ഇടുന്നത്. എന്നിട്ട് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ച് വിറകടുപ്പിൽ വെച്ച് നല്ല തീ കൊടുത്ത് ഇട്ടേക്കുകയാണ്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് പകുതിയോളം ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നന്നായിട്ട് തീയെല്ലാം നന്നായിട്ട് എരിയുന്നുണ്ട്. ആയുർവേദ വിധി പ്രകാരമുള്ള ഒരു മരുന്നാണ് ആട്ടിൻ സൂപ്പ്. പ്രസവ ശേഷം ആരോഗ്യം കിട്ടാൻ വേണ്ടി നമ്മുടെ അമ്മമാരൊക്കെ ഈ മട്ടൺ സൂപ്പ് നമുക്ക് തരാറുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി മട്ടൺ സൂപ്പ് നേർ പകുതിയോളം ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഈ മട്ടൺ സൂപ്പിന്റെ എല്ലുകളെല്ലാം മാറ്റി വെക്കുകയാണ്. സൂപ്പ് മാത്രമായിട്ട് സൂപ്പ് മാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണ്. സൂപ്പിന്റെ കഷ്ണങ്ങളെല്ലാം മാറ്റി അത് സ്വല്പം ഉപ്പും കുരുമുളകും ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ആ എല്ലൊക്കെ ഇങ്ങനെ ഉറിഞ്ചി എടുക്കുമ്പോഴത്തേക്ക് ആ മജ്ജയൊക്കെ വായിൽ വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ടേസ്റ്റ് പിള്ളേർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. ഇത് കടുവറക്കുകയാണ്, നെയ്യിലാണ് കടുവറക്കുന്നത്. ഈ ഉലുവയാണ്, കടുവിന് വരെ ഉലുവ ഇട്ടാണ് പൊട്ടിക്കുന്നത്. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഉലുവ പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ചുമന്നുള്ളി ഇടുന്നത്. ചുമന്നുള്ളി ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആയതിനു ശേഷമാണ് നമ്മൾ ഈ സൂപ്പ് അതിനകത്തോട്ട് ഒഴിക്കുന്നത്. അത് ആവശ്യാനുസരണം മാത്രം എടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് തിളപ്പിക്കല്ല, അനത്തി എടുക്കുകയേ ചെയ്യാവൂ. ഞങ്ങളുടെ ഇവിടെ ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഫുൾ എടുക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ജ്യൂസ് മാത്രമേ നമുക്ക് വരികയുള്ളൂ. ഇടയ്ക്ക് കഷ്ണങ്ങൾ കടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ കഷ്ണങ്ങളോട് ഇടാം. ഇത് നമ്മൾ സൂപ്പായിട്ട് തന്നെ എടുക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോള് കൂട്ടാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ ആട്ടിൻ സൂപ്പ്. HB ഒക്കെ അളവ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ആട്ടിൻ സൂപ്പ്. ഏത് പ്രായക്കാർക്ക് ഈ ആട്ടിൻ സൂപ്പ് കഴിക്കാവുന്നതാണ്. ഇതേപോലെ ഒരു സൂപ്പ് വെച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.